ഞാൻ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം പറയത്തില്ല എനിക്ക് ഞാനത് നോക്കിയിട്ടുമില്ല അല്ല യു ക്യാൻ യൂസ് ദിസ് അതൊന്നും എൻ്റെ എൻ്റെ കാര്യം അവർ നോക്കുന്നില്ല ലാൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല നീ എന്തിനാ ഇങ്ങനെ ഈ ഗ്യാപ്പ് ഇടുന്നത് നീ പടങ്ങൾ ചെയ്യോ പറയത്തില്ലല്ലോ മമ്മൂക്കയും പറയത്തില്ലല്ലോ ദിലീപ് മാത്രമാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ശ്രീഷേട്ടാ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ നിങ്ങൾ എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പടം വന്ന് ചെയ് റിയേട്ടൻ്റെ അടുത്ത് പറയട്ടെ ഷാജിയേട്ടിനടുത്ത് പറയട്ടെ അപ്പോഴും ദിലീപ് ചോദിക്കുന്നത് അതാണ് ദിലീപിന് അറിയാം എന്താണ് ഒരു ആക്ടറെ ആക്റ്റീവായി ഭയങ്കര വൈബ്രൻ്റായി നിർത്തുന്നത് നിലനിർത്തുന്നത് എന്താണെന്ന് ദിലീപിന് അറിയാം കാരണം അവൻ ഒരു ആക്ടറിനേക്കാൾ നല്ല ഡയറക്ടറാണ് ഒരു ഡയറക്ടറേയും ആക്ടറേക്കാൾ നല്ല പ്രൊഡ്യൂസറാണ് നല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് മലയാളികളുടെ ആക്ഷൻ ഹീറോയാണ് നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പഞ്ച് ഡയലോഗുകൾ കേൾക്കാൻ അന്നും ഇന്നും ആരാധകർ ഒരുപോലെ തന്നെ കാത്തിരിക്കുകയാണ് പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപിയോളം എത്താൻ മലയാളത്തിൽ മറ്റാരും ഇല്ല എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നതും സുരേഷ് ഗോപിയുടെ ആക്ഷൻ ചിത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് അന്നും ഇന്നും വളരെ പ്രിയമാണ് ഒരു അഭിനേതാവ് എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലും ആരാധകർക്ക് ഏറെ പ്രിയമാണ് സുരേഷ് ഗോപിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാൽ പോലും ആരാധകർക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും സുരേഷ് ഗോപി ശ്രദ്ധിക്കുമെന്നാണ് എപ്പോഴും എല്ലാ പേരും പറയുന്നത് എന്നാൽ അഭിനയത്തിൽ നിന്നും താരം വിട്ടുനിന്നതിനെ കുറിച്ച് അധികമാർക്കും അറിയത്തില്ല സിനിമയിൽ സജീവമായിരുന്നുവെങ്കിലും അഞ്ചു വർഷത്തോളം അഭിനയത്തിൽ നിന്നും താരം വിട്ടുനിന്നിരുന്നു അതിനുശേഷം സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ഒരുക്കിയ വരന ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് താരം ഒരു തിരിച്ചുവരവ് നടത്തിയത് ഈ ഇടയിലുള്ള കാര്യങ്ങൾ െ പറ്റി ആരാധക ലോകത്തിന് പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഇപ്പോഴിതാ സിനിമകൾ ചെയ്യാതെ മാറി നിന്ന സമയത്തെക്കുറിച്ച് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ സിനിമാ രംഗത്തു നിന്നും വിട്ടുനിന്നപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ സഹപ്രവർത്തകർ ആരും എന്നോടൊന്നും വിളിച്ചു ചോദിച്ചിട്ടില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ലാൽ എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടില്ല എന്താണ് ഇങ്ങനെ ഗ്യാപ്പ് എടുക്കുന്നത് എന്ന് സിനിമകൾ ചെയ്യൂ എന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് മമ്മൂക്കയും ചോദിച്ചിട്ടില്ല എന്നാൽ ദിലീപ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് സുരേഷ് ഏട്ട ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ പടങ്ങൾ ചെയ്യണം എന്തേലും വന്ന് അഭിനയിക്കുക ഞാൻ ചെയ്യാൻ പടം അല്ലെങ്കിൽ ഞാൻ രഞ്ജിയേട്ടന്റെ അടുത്ത് പറയട്ടെ ഷാജിയേട്ടൻ്റെ അടുത്ത് പറയട്ടെ എന്നൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ദിലീപ് അത് എന്നോട് വിളിച്ച് പറഞ്ഞത് ഒരു നടനെ ഫീൽഡിൽ ആക്റ്റീവായി നിലനിർത്തുന്നത് എന്താണെന്ന് അവൻ നന്നായി അറിയാം കാരണം അവൻ നല്ലൊരു നടനാണ് എന്നതിനേക്കാൾ മികച്ചൊരു നിർമ്മാതാവ് കൂടിയാണ് അതിലുപരി നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഒരു സഹസംവിധായകനാണ് സംവിധായകനാണ് ഒന്നും രണ്ടുമല്ല അഞ്ച് വർഷത്തോളമാണ് ഞാൻ സിനിമയിൽ നിന്നും മാറി നിന്നത് ആ വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് വരനി ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത് സത്യത്തിൽ ഞാൻ ആ ചിത്രം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതാണ് കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി പക്ഷെ ആ ചിത്രം താമസിക്കാൻ കാരണം ശോഭന ഡേറ്റ് നൽകാൻ ഒരു വർഷം എടുത്തു എന്നതായിരുന്നു ഷൂട്ടിംഗ് ചെന്നൈയിലായിരുന്നു സെറ്റിലേക്ക് പോകാൻ തീരുമാനിച്ച ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ ഒരു സന്ദർശകൻ എത്തി അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു ഉടൻ അനൂപിനെ വിളിച്ചിട്ട് ഞാൻ അഭിനയിക്കുന്നില്ല വരുന്നില്ല എന്നുള്ള തീരുമാനം പറഞ്ഞു അപ്പോൾ അനൂപ് പറഞ്ഞു സാർ വന്നില്ലെങ്കിൽ ഈ സിനിമ ഞാൻ ചെയ്യില്ല എന്ന് ഇത് മുടങ്ങിയാൽ അതിന്റെ പാപം ഞാൻ സാറിന്റെ മുകളിൽ ഇടും സാർ ഇല്ലെങ്കിൽ ശോഭന മേഡത്തിന്റെ ഡേറ്റും എനിക്ക് വേണ്ട എന്ന് അനൂപിന്റെ വാക്കുകൾ എന്റെ മനസ്സിലാണ് കൊണ്ടത് സന്ദർശകനോട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നൈയിലേക്ക് പോയി ആ പടം പൂർത്തിയാക്കുകയായിരുന്നു എന്നും സുരേഷ് ഗോപി പറയുന്നു വരണി ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ജോഡികളായി അഭിനയിച്ചത് വളരെ ശ്രദ്ധ നേടിയിരുന്നു അതുപോലെ ചിത്രത്തിൽ ഇരുവരും യുടെയും കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി ഇനിയും ഇരുവരും ഒന്നിച്ച് സിനിമകൾ ചെയ്യണമെന്ന് ആരാധകരും പറയുന്നുണ്ട്